നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് സെന്ററിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്ക്. കൂറ്റനാട് തണ്ണീർക്കോട് റോഡിൽ വട്ടേനാട് സ്കൂളിന് സമീപത്താണ് ബുധനാഴ്ച രാവിലെ 8 മണിയോടെ അപകടമുണ്ടായത്. പടിഞ്ഞാറങ്ങാടി ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കിൽ എതിർദിശയിൽ നിന്നും പോക്കറ്റ് റോഡിലേക്ക് തിരിയുകയായിരുന്ന മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വാവനൂർ സ്വദേശിയായ യുവാവിനും കൂറ്റനാട്ടുകാരനായ മറ്റൊരു യുവാവിനും പരിക്കേറ്റു. തുടർന്ന് നാട്ടുകാർ പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ ഇരുചക്രവാഹനങ്ങളുടെ മുൻഭാഗവും തകർന്നു. ചങ്ങരംകുളത്ത് അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് സ്കൂൾ ബസ്സിലും ഇരുചക്രവാഹനങ്ങളിലും ഇടിച്ച് അപകടം. രണ്ടു പേർക്ക് പരിക്ക്. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം പന്താവൂരിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. എടപ്പാൾ ഭാഗത്തുനിന്നും വരികയായിരുന്ന മാരുതി ബ്രസ്സാക്കാർ പന്താവൂർ പാലം പ്രദേശത്തെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട ശേഷം നിർത്തിയിട്ടിരുന്ന രണ്ട് മോട്ടോർ സൈക്കിളുകളിലും സ്കൂൾ ബസ്സിലും ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കുമരനെല്ലൂർ കാഞ്ഞിരത്താണി സ്വദേശി വാഗേൽ വീട്ടിൽ 25 വയസ്സുള്ള ജൂസ്രാൻ ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ റോഡ് സൈഡിൽ നിന്നിരുന്ന എടപ്പാൾ കാളച്ചൽ സ്വദേശി മുണ്ടൻകാട്ടി റഫീഖിനെ കാലിൽ പരിക്കേറ്റു. റോഡരികിലെ സർവേ കല്ല് ഇടിച്ചു തെറിപ്പിച്ച ശേഷമാണ് കാർ ബൈക്കുകൾ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ ബൈക്കുകളും കാറും പൂർണ്ണമായും തകർന്നു. അമിത വേഗതയിലായിരുന്നു കാർ വന്നിരുന്നത്. കാറിന്റെ ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പരിക്കുപറ്റി രണ്ടുപേരെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സിസിടിവി ന്യൂസ് തൃത്താല. അനധികൃത എഴുത്ത് ലോട്ടറി പണം തട്ടിപ്പുകാരെ തുരത്താൻ നടപടികൾ കടുപ്പിച്ച് തൃത്താല പോലീസ്. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ തൃത്താല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അനധികൃത എഴുത്ത് ലോട്ടറി കേന്ദ്രങ്ങളിൽ വ്യാപക റെയ്ഡ് നടന്നു. തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കൂടല്ലൂർ, കുമ്പിടി, കോക്കാട്, ഒതളൂർ റോഡ് എന്നിവിടങ്ങളിലെ അനധികൃത എഴുത്ത് ലോട്ടറി കേന്ദ്രങ്ങളിൽ തൃത്താല പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നു. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന പരിശോധനയിൽ കുമ്പിടിയിൽ ആനക്കര പഞ്ചായത്ത് ഓഫീസിന് മുൻവശം പഞ്ചായത്ത് കോംപ്ലക്സിലെ കടമുറിയിൽ പ്രവർത്തിച്ചിരുന്ന നന്ദനം ലോട്ടറി ഏജൻസിയിൽ നിന്നും എഴുത്ത് ലോട്ടറി നടത്തുന്ന സാമഗ്രികൾ കണ്ടെടുക്കുകയും ഉടമയ്ക്കെതിരെ ലോട്ടറി വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു. തുടർന്ന് മറ്റിടങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ പടിഞ്ഞാറങ്ങാടി, കോക്കാട് ഭാഗത്തെ ലോട്ടറി കടയിൽ നിന്നും ഇത്തരം അനധികൃത ലോട്ടറി ചൂതാട്ടത്തിന് വേണ്ട തെളിവുകൾ ലഭിച്ചതിൽ പ്രസ്തുത ലോട്ടറി കട നടത്തിപ്പുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. രണ്ടു കേസുകളിലായി മലപ്പുറം ജില്ലക്കാരായ ധീരജ്, മാധവൻ എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 7 എഴുത്ത് ലോട്ടറി കേന്ദ്രങ്ങളിൽ നടന്ന മിന്നൽ പരിശോധനയിൽ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും മറ്റ് എഴുത്ത് ലോട്ടറി കേന്ദ്രങ്ങളിലെ നടത്തിപ്പുകാരുടെയും കെട്ടിടുടമകളുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. എഴുത്ത് ലോട്ടറി തകരാറിലാക്കിയ കുടുംബങ്ങളിൽ നിന്നുള്ള പരാതികൾ ലഭിച്ചതിൽ നിന്നും നേരത്തെ തൃത്താല പോലീസ് കേസെടുത്ത് നടപടി സ്വീകരിച്ചിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണങ്ങളുടെ ഭാഗമായാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും വീണ്ടും നടപടി ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാരന്റെ കൂലിപ്പണം വീട്ടിലെത്താതെ ചൂതാട്ടത്തിലേക്ക് അവനെ വലിച്ചെടുപ്പിച്ച് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്ര തകർക്കുന്ന ഇത്തരം ചൂതാട്ട കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരങ്ങൾ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. സർക്കാർ ലോട്ടറി വിൽപ്പനയുടെ മറവിലാണ് പലരും ഇത്തരം ചൂതാട്ടങ്ങൾക്ക് മുതിരുന്നത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആനന്ദ് IPSന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ DYSP ഹരിദാസിന്റെ നേതൃത്വത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷൻ SI ഷാജി KM, ASI രാമകൃഷ്ണൻ, CPOമാരായ ദേവകി, സജിത്ത്, ഷൻഫിർ, ശരത്ത്, വിബിൻദാസ് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് മിന്നൽ റെയ്ഡിനെ നേതൃത്വം നൽകിയത്. CCTV ന്യൂസ് തൃത്താല. പാതിരാത്രിയിൽ നടുറോഡിൽ കുടുങ്ങിയ കുടുംബത്തിന് രക്ഷകരായി പോലീസുകാർ. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. കൊടൈക്കനാലിൽ യാത്ര കഴിഞ്ഞ് പാലക്കാട് വഴി കൂടല്ലൂരിലേക്ക് കുടുംബവുമായി വരികയായിരുന്നു അസീസ്. പുലർച്ചെ 1:45 പാലക്കാട് ടൌണിൽ അസീസും കുടുംബവും എത്തിയത്. 2 കുഞ്ഞുങ്ങളടക്കം 8 പേരാണ് യാത്രയിലുണ്ടായിരുന്നത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് യാത്ര തുടർന്നു. തുടർന്ന് 15 മിനിറ്റിന് ശേഷം ഒരു പോലീസ് വണ്ടി അരികുപറ്റി വന്ന് കൈ കാണിച്ച് നിർത്താൻ ആവശ്യപ്പെട്ടു. വാഹനം നിർത്തിയ ശേഷം ടയർ പഞ്ചറായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. പരിശോധിച്ചപ്പോൾ ഇടതുവശത്തെ ടയർ പഞ്ചറായിട്ടുണ്ട്. വാഹനമോടിച്ച ബന്ധുവും വാഹനത്തിനകത്തെ വർത്തമാനങ്ങൾക്കിടയിൽ ഇതറിഞ്ഞില്ല. വാഹനത്തിൽ സ്റ്റെപ്പിനി ടയർ ഉണ്ടെങ്കിലും മാറ്റിയിട്ടുള്ള പരിചയമില്ലാത്തതിനാൽ ആശങ്കയിലായി. ഇത് മനസ്സിലായ ഉടനെ ജീപ്പിലുണ്ടായിരുന്ന 3 പോലീസുകാർ സഹായിക്കാൻ മുന്നോട്ടെത്തി. സ്റ്റെപ്പിനി ടയർ എടുക്കലും പഞ്ചറായ ടയർ മാറ്റലുമെല്ലാം പോലീസുകാരും കൂടി ചേർന്ന് നടത്തി. നിയമപാലകർ ഇത്രയും കണ്ടറിഞ്ഞ് പെരുമാറിയ സന്ദർഭം തന്റെ ജീവിതത്തിൽ ആദ്യമാണെന്ന് സാമൂഹിക മാധ്യമത്തിലിട്ട കുറിപ്പിൽ അസീസ് പറയുന്നു. കുളപ്പുള്ളി പാലക്കാട് പാതയുടെ ചുമതലയുള്ള ഹൈവേ പോലീസുകാരായ തൃത്താല പടിഞ്ഞാറങ്ങാടി വേങ്ങശ്ശേരി സ്വദേശി ഗോപാൽ
കേരളശ്ശേരി സ്വദേശി കൃഷ്ണദാസ്, മുണ്ടൂർ സ്വദേശി കൃഷ്ണദാസ് എന്നിവരാണ് ജീപ്പിലുണ്ടായിരുന്നത്. കേരള പോലീസിലെ നന്മ നിറഞ്ഞ ഈ മൂന്ന് പോലീസുകാർ ചെയ്തു തന്ന ഉപകാരം ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണെന്ന് പറഞ്ഞ ആണ് അസീസ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. റാസൽഖൈമയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയതാണ് അസീസ്. സിസിടിവി ന്യൂസ്, തൃത്താല. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം നവംബർ 17 കൂറ്റനാട് വ്യാപാര ഭവൻ ഹാളിൽ നടത്താൻ കൂറ്റനാട് വ്യാപാരി സമിതി ഓഫീസിൽ ചേർന്ന ജില്ലാ പ്രവർത്തക യോഗം തീരുമാനിച്ചു. ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി മേഖലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും തീരുമാനിച്ചു. യൂണിയൻ സ്ഥാപക നേതാവ് വി സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. എ ഇസ്മായിൽ പെരുമണ്ണൂർ അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ ഷാഫി ചങ്ങരംകുളം, സംസ്ഥാന പ്രൊജക്ട് കോർഡിനേറ്റർ ഒ എം ജോയി, ജില്ലാ പ്രസിഡന്റ് എ ജോർജ്, സി മൂസമാഷ്, എ സി ഗീവർ, കെ ജി സണ്ണി, പ്രദീപ് ചെറുവാശ്ശേരി, ശിവപ്രസാദ് തൃത്താല, ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ വിജയത്തിനായി 21 സംഘാടക സമിതി രൂപീകരിച്ചു. സി മൂസമാഷ്, ഡോക്ടർ രഘുനാഥ്, സുരേഷ് വേലായുധൻ, മുരളി തരൂർ, എം വി ബേബി, മനോജ് ഫോട്ടോ മാജിക്, ഗീത പാലക്കാട് എന്നിവരാണ് രക്ഷാധികാരികൾ. ചെയർമാൻ കെ ജി സണ്ണി, കൺവീനർ എ സി ഗീവർ, വൈസ് ചെയർമാൻമാരായി വീരാവുണ്ണി, എ ജോർജ്, ശ്രീവത്സൻ, ജോയിന്റ് കൺവീനർമാരായി ചെറുവാശ്ശേരി പ്രദീപ്, ശിവപ്രസാദ് തൃത്താല, ട്രഷററായി എ ഇസ്മായിൽ പെരുമണൂർ എന്നിവരെ തിരഞ്ഞെടുത്തു. സിസിടിവി ന്യൂസ്, തൃത്താല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. റോഡിലേക്ക് ഇറങ്ങിയ പിഞ്ചു കുഞ്ഞിനെ രക്ഷകരായി യാത്രക്കാർ. പാലക്കാട് ജില്ലയിലെ ഓന്തിപ്പടിയിലാണ് സംഭവം. കൊപ്പം വളാഞ്ചേരി പാതയിലേക്കാണ് വീട്ടിൽ നിന്നും കുട്ടി ഇറങ്ങിയത്. ഇതുവഴി പോയ കാറിലെ യാത്രക്കാരുടെ ഇടപെടൽ മൂലം കുട്ടിക്ക് ആപത്തില്ലാതെ രക്ഷപ്പെട്ടു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു. 1 മാത്രം പ്രായമുള്ള ഋഷിബാൻ എന്ന കുട്ടിയാണ് റോഡിലേക്ക് ഇറങ്ങിയത്. ഒക്ടോബർ 28 സംഭവം. കുട്ടിയും ഉമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. പിതാവ് വിദേശത്താണ്. ഉമ്മ കാണാതെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ കുട്ടി റോഡിലൂടെ നടക്കുകയായിരുന്നു. പല വാഹനങ്ങളും കുട്ടിയെ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ കടന്നുപോയി. അതേസമയം തന്നെ അതിവേഗത്തിലെത്തിയ കാറിലെ യാത്രക്കാർ ആദ്യം കുട്ടിയെ കടന്നുപോയെങ്കിലും പിന്നീട് ഇവർ തിരിച്ചെത്തി കുട്ടിയെടുത്ത് വീട്ടിലാക്കുകയായിരുന്നു. ഈ യാത്രക്കാർ ആരാണെന്ന് വ്യക്തമായിട്ടില്ല. പൊന്നാനി രജിസ്ട്രേഷനിലുള്ള കാറിലെത്തിയ യാത്രക്കാരാണ് കുട്ടിയെ വീട്ടിലാക്കിയത്. അതേസമയം വിദേശത്തു നിന്ന് നാട്ടിലെത്തിയാൽ കുട്ടിയെ രക്ഷപ്പെടുത്തിയവരെ തേടി കണ്ടുപിടിക്കും എന്ന് പിതാവ് സിസിടിവി ന്യൂസിനോട് പ്രതികരിച്ചു. തളി കടുകശ്ശേരി യൂത്ത് വിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു. പ്രശസ്ത സിനിമാ സംവിധായകനും നടനുമായ എം ജി ശശി ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി അജിത് എം എം സ്വാഗതം പറഞ്ഞു. ക്ലബ് പ്രസിഡന്റ് സുദീപ് പി എ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സി പി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉദ്ഘാടനത്തോടൊപ്പം നാട്ടിൽ നാടിനു വേണ്ടി മരണാനന്തര കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാൻ 50 കസേര, ടാർപ്പായകൾ, ചായക്കെറ്റിൽ എന്നിവ ഫ്രീയായി നൽകുവാൻ ക്ലബ് തീരുമാനിച്ചു. ചടങ്ങിന് എക്സിക്യൂട്ടീവ് മെമ്പർ ജ്യോതിക നന്ദി പറഞ്ഞു. ഉദ്ഘാടനത്തിന് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. ഒരുപാട് മാത്രമല്ല, ഇത് ഇത്രയൊരു ക്ലബിന്റെ പരിപാടിക്ക് വരുമ്പോൾ വളരെ ചെറുപ്പം മുതൽ ഈ പ്രദേശത്ത് മുഴുവൻ ഫുട്ബോൾ കളിച്ച് നടക്കുകയും പിന്നീട് നാടകം കളിക്കുകയും അങ്ങനെ പലവിധ പരിപാടികളായിട്ട് സഞ്ചരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതിനെ മുൻകൈ എടുക്കുന്ന നിങ്ങളുടെ ആവേശം സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കാര്യം, ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് അന്ന് യുവാവായിരുന്ന ശക്തിയേട്ടനാണ് ഇപ്പോഴും യൂത്ത് വിങ്ങിലെ ഏറ്റവും നല്ല യൂത്ത് എന്നാണ് ഞാൻ പറയുന്നത്.
എന്നെ കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. എന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ, പക്ഷെ ആ യുവത്വത്തിന്റെ മനസ്സ് സൂക്ഷിക്കുന്ന ഒരാളാണ് സക്കീർ. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം നവംബർ 1 മുതൽ 11 ശനിയാഴ്ച വരെ നടക്കും. ആദ്യ ദിനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10 മണിക്ക് പഞ്ചഗുസ്തി മത്സരങ്ങൾ നടന്നു. 65 കിലോ, 75 കിലോ, 85 കിലോ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലാണ് വാശിയേറിയ മത്സരങ്ങൾ നടന്നത്. 12 പേർ മത്സരിച്ചു. 65 കിലോയ്ക്ക് മുകളിലുള്ള വിഭാഗത്തിൽ ശ്രീശാന്ത് നാഗലശ്ശേരി, 75 മുകളിൽ വിഭാഗത്തിൽ ജാബിർ ഉസ്മാൻ തൃത്താല, 85 kg വിഭാഗത്തിൽ യാസിർ കപൂർ, 85 കിലോയേക്കാൾ കൂടുതൽ വിഭാഗത്തിൽ ഇൻഫാൻ തിൻപറ്റക്കോട് എന്നിവർ വിജയികളായി. തുടർന്ന് വിവിധ വിഭാഗങ്ങളിലായി ചെസ് മത്സരങ്ങളും നടന്നു. സ്വാതന്ത്ര്യ സമരസേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ഇ പി ഗോപാലന്റെ ഇരമ്പുന്ന ഓർമ്മകളുമായി കൊപ്പം മണ്ണേങ്ങാട് സ്നേഹസംഗമം നടന്നു. ഇ പി ഗോപാലന്റെ മാവിൻ ചുവട്ടിലായിരുന്നു സ്നേഹസംഗമം ഒരുക്കിയത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഇ പി എ സ്നേഹിക്കുന്നവരുടെ ഒത്തുചേരൽ കൂടിയായി സംഗമം മാറി. സ്വാതന്ത്ര്യ സമരസേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവും പട്ടാമ്പിയിലെ പ്രഥമ നിയമസഭാ സാമാജികനുമായിരുന്ന ഇ പി ഗോപാലന്റെ 22-ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ഓർമ്മകൾ പൂക്കുന്ന ഇ പിയുടെ മാവിൻ ചുവട്ടിൽ സ്നേഹസംഗമം ഒരുക്കിയത്. കൊപ്പം മണ്ണേങ്കോടുള്ള ഇ പി സ്മൃതി മണ്ഡപത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിരവധി ആളുകൾ രാവിലെ പുഷ്പാർച്ച നടത്താൻ എത്തിയിരുന്നു. തുടർന്ന് ഇ പിയുടെ മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു ഇ പിയുടെ സ്മരണകൾ ഇരുമ്പുന്ന മാവിൻ ചുവട്ടിൽ സ്നേഹസംഗമം ഒരുക്കിയത്. രാവിലെ വേദിക്ക് മുന്നിൽ ഇ പിയുടെ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർത്തിയായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് ഇ പിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. തുടർന്നിടുന്ന സംഗമത്തിൽ മുൻമന്ത്രിയും സി പി ഐ നേതാവുമായിരുന്ന കെ ഇസ്മയിൽ അധ്യക്ഷനായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനാകുക എന്നത് സാഹസികമായ കാലഘട്ടത്തിലായിരുന്നു ഇ പി ഗോപാലൻ ഈ രംഗത്തേക്ക് കടന്നു വന്നതെന്ന് കെ ഇസ്മയിൽ അനുസ്മരിച്ചു. മൂല്യങ്ങളും നിലപാടുകളും എക്കാലത്തും ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു ഇ പി എന്നും കെ ഇസ്മയിൽ പറഞ്ഞു. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ആകുക എന്നതൊക്കെ സാഹസികമായ ഒരു ജോലിയാണ്. ആ സാഹസികമായ ഒരു ജോലി ഏറ്റെടുത്ത ഒരാളാണ് സഹവിപ്പിക്കുക. ചില ഇ എം എസിനെ പറഞ്ഞിട്ടുണ്ട്, 33-ൽ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ അതിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായി ഒരു പ്രവർത്തനത്തിലെ സജീവമായിട്ട് ഇറങ്ങുന്നത് ഇ പിയുമായി ചേർന്നുള്ളതാണ്. സഖാവ് ഇ പിയും സഖാവ് ഇ എം എസും തുടങ്ങി 33-ൽ തുടങ്ങിയിട്ടുള്ള ആ ബന്ധം 64-ൽ പുലരുന്നതുവരെ വിരിക്കുന്നതുവരെ അത് ആ രീതിയിൽ തുടർന്നു. കുറച്ചു കാലം വളരെ അകച്ചിലായിരുന്നെങ്കിലും വ്യത്യസ്ത പാർട്ടികളായി തന്നെ രണ്ട് പാർട്ടികളും യോജിച്ച് പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടായ ഘട്ടങ്ങളിലും അദ്ദേഹം വളരെ സജീവമായി ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. സാധാരണക്കാർക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ നടത്തിയ ഇ പി എക്കാലത്തും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് വി കെ ശ്രീഗണൻ എം പി സംഗമത്തിൽ സംസാരിക്കവേ പറഞ്ഞു. സാധാരണക്കാർക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന കാര്യത്തിൽ ഒരു ശക്തനായ പോരാളിയായിട്ടാണ് അദ്ദേഹത്തെ അറിയുക. മാത്രമല്ല, ഏറ്റവും പാവപ്പെട്ടവരോട്, നേരത്തെ പറഞ്ഞു ഹരിജനങ്ങളുടെ കാര്യം പറഞ്ഞു, കർഷകരുടെ കാര്യം പറഞ്ഞു, കർഷകൻ്റെ ഭൂമി കർഷകൻ എന്നുള്ള പ്രക്ഷോഭത്തിൽ ഒരു മുന്നണി പോരാളിയായിരുന്നു. അതുപോലെ ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളായിരുന്നു. ആ വിപ്ലവത്തിലും സ്നേഹമുണ്ടായിരുന്നു, സഹവർത്തിത്വം ഉണ്ടായിരുന്നു, സഹകരണം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം ചോദിച്ചാൽ ആ ഇ പിയുടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നല്ല വാഗ്മിയായിരുന്നു എന്ന് മാത്രമല്ല, കാര്യങ്ങൾക്ക് വേണ്ടി നന്നായി പോരാടിയ, ഈ നാടിനു വേണ്ടി ഒരുപാട് നന്മ ചെയ്ത വ്യക്തിയാണ്. ഇ പിയുടെ പ്രവർത്തനങ്ങൾ പുതുതലമുറകൾ കൂടി മനസ്സിലാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മുഹമ്മദ് മോസൻ എം എൽ എ ചടങ്ങിൽ പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മുന്നണി പോരാളിയാണ്. ജാതി മേൽക്കോയ്മയും ജന്മിത്തവും നടക്കുന്ന കാലത്ത് അതിനെതിരായിട്ടുള്ള ഇ പി നടത്തിയ പോരാട്ടങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അതോടൊപ്പം തന്നെ കർഷകന്, മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് ആ മണ്ണിൽ യാതൊരു അവകാശവും ഇല്ലാത്ത കാലത്ത് ആ കർഷകന് വേണ്ടിയുള്ള സമരങ്ങൾ മലബാറിലാകെ വ്യാപിപ്പിക്കുന്നതിൽ കർഷക സമരത്തിന്റെ മുന്നണി പോരാളിയായിക്കൊണ്ട് സഖാവ് ഇ പി ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ സാധാരണക്കാരും ജാതീയമായി മാറ്റി നിർത്തപ്പെട്ടവർക്കും ചെറിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഇ പിയുടെ പോരാട്ടം വഹിച്ച പങ്ക് വളരെ വലുതാണ്.
മറ്റാർക്കുമില്ലാത്ത പ്രതികരണ ശേഷിയുള്ള നേതാവായിരുന്നു ഇ പി ഗോപാലനെന്ന് മുൻ എം എൽ എ സി പി മുഹമ്മദ് അഭിപ്രായപ്പെട്ടു. ഇ പിയുമായുള്ള തന്റെ ഓർമ്മകളും അദ്ദേഹം ചടങ്ങിൽ പങ്കുവച്ചു. ഇ പിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത മറ്റു പലർക്കും ഇല്ലാത്ത പ്രതികരണ ശേഷിയായിരുന്നു. 6000 നാഴിക അകലെ നിന്ന് മനുഷ്യദ്രോഹത്തിൻ്റെ മരമോന്തയുമായി ഇന്ത്യയിൽ വന്ന് ഈ രാജ്യത്തെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്ന സായിപ്പിനെ ചാട്ടവാറടിച്ച് ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ചല്ലാതെ ഈ സമരം അവസാനിക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇ പിയുടെ നിയമസഭാ പ്രസംഗങ്ങൾ ഞാൻ എം എൽ എ ആയിരുന്ന കാലത്ത് നിയമസഭാ ലൈബ്രറിയിൽ പോയി ഏതാണ്ട് മിക്കവാറും എല്ലാം വായിച്ചിട്ടുണ്ട്. സംഗമത്തിൽ പ്രൊഫസർ പി എ വാസുദേവൻ, എൻ പി വിനയകുമാർ, പ്രൊഫസർ സി പി ചിത്ര, കെ സി അരുണ, എൻ ശിവശങ്കരൻ, പി ടി മുഹമ്മദ്, ലിജി കൃഷ്ണ, കെ പി അബ്ദുറഹ്മാൻ, സി രവീന്ദ്രൻ, ഡോക്ടർ കെ പി മുഹമ്മദ്കുട്ടി, എ പി അഹമ്മദ്, എം സി അബ്ദുൾ അസീസ്, പി എം വാസുദേവൻ തുടങ്ങി ഇ പി എസ് നയിക്കുന്ന നിരവധി ആളുകളാണ് പങ്കെടുത്ത് സംസാരിച്ചത്. ഇ പിക്ക് ഇഷ്ടപ്പെട്ട നാടൻ സദ്യയും കഴിച്ചാണ് സംഗമത്തിൽ പങ്കെടുത്തവർ മടങ്ങിയത്. മേഴത്തൂർ ഇരിപ്പക്കട്ടുകാവ് ക്ഷേത്രത്തിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഒരാൾക്ക് പരിക്ക്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു അപകടം. റോഡരികിലെ ചരൽ മണ്ണിൽ കയറിയതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടി ബൈക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. അപകടത്തിൽ കക്കാട്ടിരി സ്വദേശിക്ക് പരിക്കേറ്റു. മുഖത്തും കണ്ണിനും പരിക്കേറ്റ ഇയാളെ ആദ്യം കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി വല്ലപ്പുഴയിൽ പ്രാർത്ഥനാ സംഗമം. സമസ്ത പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സംഗമം സംഘടിപ്പിച്ചത്. സമസ്ത പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വല്ലപ്പുഴയിൽ പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ചത്. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രാർത്ഥനാ സദസ്. ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ നടപടികൾക്കെതിരെ ലോകമനസാക്ഷി ഉണരണമെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കേവലം മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണമല്ല, മുഴുവൻ മനുഷ്യർക്കെതിരെയുമുള്ള യുദ്ധപ്രഖ്യാപനവും കാടത്തവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹാജിറുകളും അൻസാറുകളുമായ മക്കയിലും മദീനയിലുമുള്ള രണ്ട് വിഭാഗമാണ്. അവരെ പിന്തുടർന്നുകൊണ്ടുള്ള അനുയായികൾ സഹാബിമാർ, അവരെ അനുഗമിച്ചിട്ടുള്ള ആളുകൾ, അവര് സത്യത്തിന്റെ മാർഗത്തിൽ തന്നെയാണ്. ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖുന ഞങ്ങൾ ജാമ്യയിൽ പഠിക്കുന്ന ആ സന്ദർഭത്തിൽ എസ് വൈ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഇമ്പിച്ചിക്കോയ തങ്ങൾ അധ്യക്ഷനായിരുന്നു. എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി ജി എം സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. എം എൽ എമാരായ എൻ ഷംസുദ്ദീൻ, മുഹമ്മദ് മുഹസിൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം, മരക്കാർമാരായ മംഗലം, സി പി മുഹമ്മദ്കുട്ടി മുസ്ലിയാർ, അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ, മുഹമ്മദ് അലി മറ്റന്തടം, മുസ്തഫ അഷറഫി, കെ സി അബൂബക്കർ, മുഹമ്മദ് അലി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥയുടെയും പോഷക ഘടകങ്ങളുടെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പ്രമുഖ പണ്ഡിതരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. അനധികൃത തെരുവോര കച്ചവടങ്ങൾ നിർത്തലാക്കുക, പാരമ്പര്യ തെരുവോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലയിലെ 100 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ കച്ചവടം നടത്തി. തളി, വരവൂർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വരവൂർ യൂണിറ്റ് ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ അനധികൃത തെരുവ് കച്ചവടത്തിനെതിരെ പ്രതിഷേധ റാലിയും പ്രതിഷേധ കച്ചവടവും നടത്തി. രാവിലെ മുതൽ ഉച്ചവരെ പഞ്ചായത്തിലെ മുഴുവൻ കടകളും അടച്ചാണ് പ്രതിഷേധം നടത്തിയത്. യൂണിറ്റ് രക്ഷാധികാരി മുഹമ്മദ് കുട്ടി ഹാജിയാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൌൺസിൽ അംഗം അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. എം അലി, യൂണിറ്റ് സെക്രട്ടറി മുരളീധരൻ, ട്രഷറർ സി എം അലി എന്നിവർ പങ്കെടുത്തു. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.